അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങൾ, നാം ഇന്നും ഭയപ്പെടുന്ന ഒരു വിഷയമാണ് നരകം എന്നുള്ളത്. എന്നും അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവിനോട് ദ്വാരിക്കുന്നു, എന്നും അള്ളാഹുവിനോട് കേൾക്കുന്ന വിഷയമാണ് റബ്ബേ, നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട്, നരകത്തിൻ്റെ അദാബിനെ തൊട്ട് എന്നെയും എൻ്റെ കുടുംബത്തിനെയും നീ രക്ഷപ്പെടുത്തനേ എന്ന് നാം എല്ലാവരും എല്ലാ സമയത്തും ദ്വാരിക്കുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം നാം നമ്മളോട് ചോദിക്കുക, യഥാർത്ഥമായിട്ട് നമുക്ക് നരകത്തിനെ തൊട്ടുള്ള ഭയം ഉണ്ടോ? നരകത്തിനെ തൊട്ട് രക്ഷപ്പെടണമെന്ന് ആ താല്പര്യം നമ്മൾക്കുണ്ടോ? ആ ഭയം വേണ്ട രീതിയിൽ നമ്മളെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ ധൈര്യം വരും ഒരു ഹറാമിയത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ വിട്ടു നിൽക്കാൻ, അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിൽ ജീവിക്കാൻ എങ്ങനെ ധൈര്യം വരും? വെറുതെ ഒന്ന് അള്ളാഹുവിനോട് നരകത്തിനെ തൊട്ട് ഒന്ന് രക്ഷപ്പെട്ട് താറബേ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം അള്ളാഹു നമ്മെ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തുമോ? നാം ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? പലപ്പോഴും നാം ചോദിക്കുന്നവരാണ്, റബ്ബേ നരകത്തിനു തൊട്ട് കാക്കണേ, നരകത്തിനു തൊട്ട് നീ കാക്കണേ. പക്ഷേ ആ ഭയം സത്യമായിട്ടും നമ്മളെ കൽബിൽ വേണ്ട രീതിയിൽ അത് വന്നിട്ടില്ല, വേണ്ട രീതിയിൽ അത് കയറിയിട്ടില്ല. തീർച്ചയായും ഒരു മുഅ്മിനിൻ്റെ കൽബിൽ വേണ്ട രീതിയിൽ നരകത്തിൻ്റെ ഭയം, ആ നരകത്തിൻ്റെ ഭയാനകത നമ്മളെ മനസ്സിലേക്ക് കയറിപ്പറ്റിയാൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ല. പിന്നെ നമ്മുടെ ജീവിതം അത് അള്ളാഹുവിന് ഓർത്തുള്ള ജീവിതം മാത്രമായിരിക്കും. കാരണം അത്രമാത്രം ഭയപ്പെടുന്ന ഭീകരതയാണ് നരകം എന്ന് നാം ഓർക്കണം. നമുക്ക് എത്രയോ മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെയും എടുത്തു നോക്കുമ്പോൾ അവർ നരകത്തിന് വേണ്ട രീതിയിൽ അവർ ചിന്തിച്ചപ്പോൾ പിന്നെ ദുനിയാവ് അവർ മറന്നുപോയി, അവരുടെ കുടുംബം അവർ മറന്നുപോയി. പിന്നെ ആർക്കാരും വേണ്ട, റബ്ബിൻ്റെ മാത്രം കരുതികൊണ്ടതാ അള്ളാഹുവിലേക്ക് അവർ മടങ്ങിപ്പോയി. അങ്ങനെയുള്ളൊരു ഭയം നമ്മളിലേക്ക് ഇല്ല. വെറുതെ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നല്ലാതെ എന്തോ ഒരു ധൈര്യമാണ്, ഞാൻ രക്ഷപ്പെടും, സ്വർഗത്തിലേക്ക് പോകും, എന്തോ നമുക്കൊരു രക്ഷ, എന്തോ ഒരു ധൈര്യം ഉള്ളതുപോലെയാണ് ഇബ്ലീസ് നമ്മളെ മനസ്സിലേക്ക് ഇറ്റിത്തരുന്നത്. പക്ഷേ കാര്യം അങ്ങനെയല്ല. മരണപ്പെട്ടു പോയാൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. നരകത്തിലേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താൻ നമ്മളെ ആരും ഉണ്ടാവില്ല. നമുക്കെത്ര പണമുണ്ടെങ്കിലും, എത്ര വലിയ കുടുംബം നമ്മുടെ പിന്നിലുണ്ടെങ്കിലും, എത്ര വലിയ കൂട്ടുകാരും നമ്മുടെ പിന്നിലുണ്ടെങ്കിലും, അള്ളാഹു തീരുമാനിച്ചാൽ അത് തീരുമാനം തന്നെയാണ്. പക്ഷേ ആ നരകത്തിനു തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരല്പസമയമെങ്കിലും അള്ളാഹു നമ്മളെ നരകത്തിട്ട് നമ്മളെ കരിക്കുകയാണെങ്കിൽ എന്തൊരു ഭയാനകതയായിരിക്കും. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തട്ടെ, അത് ചെറിയ വിഷയമൊന്നുമല്ല. അതുകൊണ്ട് നാം എന്നും അള്ളാഹുവിനോട് നരകത്തിന് ചോദിക്കുമ്പോൾ ആ നരകം എന്താണെന്നൊന്നും ഒന്ന് പഠിക്കണം, ആ നരകത്തിനെ കുറിച്ചൊന്ന് ഓർക്കണം, നരകത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. തീർച്ചയായും നാം അറിയാതെ കരഞ്ഞു പോകും. ആ നരകത്തിലെങ്ങാനും എൻ്റെ റബ്ബിട്ട് പോയാൽ ആരെന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഭയം നമ്മുടെ മനസ്സിലേക്ക് വരും. അതിങ്ങനെ മനസ്സിലേക്ക് കയറിപ്പറ്റിയാൽ പിന്നെ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ ഹറാമിയത്തുണ്ടാവില്ല, വേണ്ടാത്തരം ഉണ്ടാവില്ല, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ഒരിക്കലും നമ്മളിനുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തേ? നാം നരകത്തിനെ വിശ്വസിക്കുന്നു, സ്വർഗത്തിനെ വിശ്വസിക്കുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നു ഒക്കെ ശരിയാണെങ്കിലും വേണ്ടത്ര നമ്മുടെ മനസ്സിലേക്കത് കയറിയിട്ടില്ല. അതല്ലേ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മിസ്കീനുൻ ഇബ്നു ആദമ ലൗ ഖാഫന്നാർ കമാ യഖാഫുൽ ഫഖ്റ ദഖല അൽജന്ന. ഒരാൾ നരകത്തിനെ പേടിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള പേടിയാണ്? നാം ഇന്ന് ഫക്കീർ തരം, അതായത് ഞാൻ പാവപ്പെട്ടവൻ, കയ്യിലൊന്നുമില്ലാത്ത ഒരു പാപ്പരായവൻ ആയി പോകുമോ എന്ന ഭയത്തിൽ നാം ദുനിയാവിൽ എത്രമാത്രം അധ്വാനിക്കുന്നു. എന്താണ്, എൻ്റെ കുടുംബം പറ്റിനിയാകാൻ പാടില്ല, എൻ്റെ കുടുംബത്തിലേക്ക് ആവശ്യങ്ങൾ വീട്ടാൻ എൻ്റെ കയ്യിൽ പണമില്ലാത്ത ഒരു പാവപ്പെട്ട ഫക്കീറോ മിസ്കീനോ ആകാൻ പാടില്ല എന്നതിനെ പേടിച്ചുകൊണ്ട് എത്രമാത്രം അധ്വാനിക്കുന്നു, അതെത്ര കഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും നാം അത് ചെയ്യുന്നു. എൻ്റെ കാരണം ഫക്കീർ തരത്തിനെ പേടിച്ചിട്ടാണ്. ആ ഫക്കീർ തരത്തിനെ പേടിച്ച കാരണത്താൽ നമുക്കിന്ന് ഫക്കീർ തരം ഇല്ലാതെയാകുന്നു.
അതേപോലെ തന്നെ ഒരാൾ മിസ്കീൻ തരം, ഒരാൾ പാവപ്പെട്ടവനായി പോകുമോ, എന്തും കയ്യിലില്ലാത്ത ഫക്കീറായിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ നരകത്തിലേക്ക് ഒരാൾ കടന്നു പോകുമോ എന്നുള്ള ഭയം, ആ രീതിയിൽ ഒരാൾ ഭയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ദഖലുൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയാൻ. കാരണം അയാൾ അയാളുടെ മനസ്സിലേക്ക് ആ വളരെ ഗൗരവത്തോടുകൂടെ നരകത്തിൻ്റെ ഭയം ആ അവൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയാൽ പിന്നെ അവൻ്റെ ജീവിതശൈലി മാറ്റമുണ്ടാകും, ജീവിതശൈലി മുന്നത്തെ പോലെ ആവില്ല. കാരണം എന്തേ, നരകം അവൻ കാണുന്നു, നരകത്തിന് മുമ്പിൽ അവൻ ഭയപ്പെടുന്നു, നരകത്തിൽ പെട്ടുപോയാലോ എന്നുള്ള ഭയം, ആ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. ആ സമയത്തൊക്കെയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം മാത്രം ഉണ്ടാകണമെന്നുള്ള ജീവിതം, ആ മനസ്സ്, ആ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. പിന്നെ ഹറാമിയത്തിലേക്ക് അവൻ പോകുന്നില്ല, അള്ളാഹു പൊരുത്തപ്പെടാത്ത ചിന്തയിലേക്ക് അവൻ പോകുന്നില്ല. എന്നും 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 എപ്പോഴാണ് മരണപ്പെട്ടു പോകാമെന്നുള്ള ഭയത്തിൽ അവനെന്നും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയോടുകൂടെ, ഈമാനോടുകൂടെ, ഇഖ്ലാസോടുകൂടെ അവനിങ്ങനെ ജീവിക്കുന്നു. ആ കാരണത്താൽ നരകത്തിന് വേണ്ട രീതിയിൽ പേടിച്ച കാരണത്താൽ അതാവൻ സ്വർഗത്തിലേക്ക് കടന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാൽ നരകത്തിന് പേടിക്കുന്നത് പോലെ പേടിച്ച് ഒരാൾ ജീവിച്ചാൽ തീർച്ചയായും അയാൾ സ്വർഗത്തിലേക്ക് കടക്കും എന്നത് തീർച്ചയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വേണ്ടത്ര നരകത്തിനെ കുറിച്ചുള്ള ഭയം, വേണ്ടത്ര നരകത്തിനെ കുറിച്ചുള്ള വിവരം നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നാം എന്തോ എല്ലാവരും പറയുന്നതെന്ന് കേട്ടു, നരകം 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 എന്ന് കേട്ടു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ നാം പോയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയാൻ ഞാൻ പോയില്ല. കാരണം എന്തേ, അതൊന്നും വലിയ ഗൗരവമുള്ള വിഷയമല്ല എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ആകരുത്, അത് വല്ലാത്തൊരു ഗൗരവം തന്നെയാണ്, അത് വല്ലാത്തൊരു ഭയാനകതയാണ്, അത് ചില്ലറ വിഷയമൊന്നുമല്ല. മരണപ്പെട്ടു പോയാൽ പിന്നെ നാം നേരിടേണ്ട വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നാം പോകുന്നത് എന്നുള്ള ഭയം നമുക്കുണ്ടാകണം. ആ നരകത്തിനെ കുറിച്ച് പഠിക്കണം, നരകത്തിനെ കുറിച്ച് ഭയക്കണം, നരകത്തിനെ കുറിച്ച് ഭയന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. നരകത്തിനെ കുറിച്ച് നരകത്തിന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ സംസാരം, നമ്മുടെ എല്ലാ ജീവിതം, നമ്മുടെ എല്ലാ നോട്ടം, നമ്മുടെ എല്ലാ പ്രവൃത്തിയും. നരകത്തിനൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നുള്ള ആ ചിന്തയിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.